ഹലോ, ഞാൻ ജുബേരിയ ഫിറോസ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഓപ്റ്റോമെട്രിയിൽ തന്നെ മറ്റൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഞാൻ ചെലവഴിച്ചത്. ഉടനെ തന്നെ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവും. സോ ഒപ്റ്റോ വ്ളോഗ്സിൻ്റെ സെക്കൻഡ് സീസണാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേരുടെ കമൻസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കളർ വിഷൻ ടെസ്റ്റിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പം അന്ന് കമൻ്റ് ഇട്ട എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കളർ വിഷൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ചാർട്ട്. ഓക്കെ, ഇഷിഹാര ചാർട്ട് ഇസ് അതർവൈസ് കോൾഡ് സ്യൂഡോ ഐസോക്രോമാറ്റിക് പ്ലേറ്റ്സ് എന്ന് പറയും. അപ്പം ഇഷിഹാര ചാർട്ട് കൂടാതെ മറ്റൊരുപാട് ടെസ്റ്റുകൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇഷിഹാര ചാർട്ടിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കളർ വിഷൻ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, എത്ര ടൈപ്പ് കളർ വിഷൻ ഡിഫെക്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇഷിഹാര ചാർട്ടിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്ലേറ്റ്സ് എന്താണ്, ഇത് വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ പ്ലേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കളർ വിഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളർ വിഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ റെക്കോർഡിംഗ്, എങ്ങനെയാണ് ഇതിൻ്റെ ഇന്റർപ്രിറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏറ്റവും ആദ്യത്തത് എന്താണ് കളർ വിഷൻ ഡെഫിഷ്യൻസി? കളർ വിഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റെറ്റിനയിൽ വി ഹാവ് ബേസിക്കലി 3 types of cones. നമ്മുടെ പ്രൈമറി കളേഴ്സ് പോലെ തന്നെ ആ പ്രൈമറി കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ 3 types of cones നമ്മുടെ റെറ്റിനയിലുണ്ട്. ഈ കോൺസിൻ്റെ സ്റ്റിമുലേഷൻ അഥവാ കോമ്പിനേഷൻ ഓഫ് സ്റ്റിമുലേഷൻസ് ആണ് നമുക്ക് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ കോൺസിൻ്റെ ഡെവലപ്മെൻറ്റിലോ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിലേക്കുള്ള ന്യൂറോളജിക്കൽ പാത്വേലോ നെർവ്സിൻ്റെ ന്യൂറോൺസിൻ്റെ പാത്വേലോ വരുന്ന ഒരു ഡിഫെക്റ്റ് കാരണമാണ് കളർ വിഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. കളർ വിഷൻ ഡിഫെക്ട് കുഡ് ബി ഐദർ ഹെറിഡിറ്ററി, ദാറ്റ് ഇസ് കൺജനിറ്റൽ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അക്വയർഡ് ആയിട്ടുണ്ടാവാം. അപ്പം ബേസിക്കലി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കളർ വിഷൻ ഡെഫിഷ്യൻസി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 major categories ആക്ച്വലി, ദാറ്റ് ഇസ് റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി ആൻഡ് ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി. ഇങ്ങനെയാണ് കളർ വിഷൻ ഡിഫെക്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ റെഡ് ഗ്രീൻ ഇസ് യൂഷ്വലി കൺജനിറ്റൽ ഡിസോർഡേഴ്സ്, യൂഷ്വലി റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി ആയിരിക്കും. അക്വയർഡ് എല്ലാം ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസീസ് ആയിരിക്കും. ആർക്കാണ് നമ്മൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി 6-9 vision താഴെയുള്ള ആളുകൾക്ക് അതിൻ്റെ വ്യക്തമായ റീസൺ, അവരുടെ ആ ഒരു ഡിഫെക്റ്റിന് ഒരു വ്യക്തമായ റീസൺ ഇല്ലാത്തവർക്ക്, ദാറ്റ് ഇസ് ഡിഫക്റ്റീവ് വിഷൻ ഉണ്ട് പക്ഷേ ദർ ഇസ് നോ റീസൺ കണക്റ്റഡ് ടു ഇറ്റ്, അങ്ങനത്തെ ആളുകൾക്ക് യു ഹാവ് ടു ചെക്ക് ഫോർ കളർ വിഷൻ. ഫണ്ടസ് എക്സാമിനേഷനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി, ഇഫ് യു ഫൈൻഡ് എനി അബ്നോർമാലിറ്റി കപ്പിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ മാക്യുലാർ ചേഞ്ചസ് ആണെങ്കിലും, യു ഹാവ് ടു ഗോ ഫോർ എ കളർ വിഷൻ ടെസ്റ്റിംഗ്. പിന്നെ നമുക്കറിയാം, റൂട്ടീൻലി നമ്മൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനൊക്കെ പോലത്തെ ടെസ്റ്റുകളിൽ കളർ വിഷൻ ഇസ് എ വെരി മസ്റ്റ്. കാരണം പല പ്രൊഫഷൻസിലേക്ക്, ഇപ്പം റെയിൽവേസിലേക്കാണെങ്കിലും പൈലറ്റിലേക്കാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകൾ, അങ്ങനത്തെ ഒരുപാട് കരിയർ ഓപ്ഷനിലേക്ക് കളർ വിഷൻ ഇസ് എ വെരി പ്രയർ ഇമ്പോർട്ടൻസ്. അപ്പം അത്തരം ആൾക്കാർക്കും ഒക്കെ കളർ വിഷൻ ടെസ്റ്റിംഗ് വളരെ അത്യാവശ്യമാണ്. കളർ വിഷൻ സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 660 visual acuity 660 ബെറ്റർ ആയ ആളുകൾക്ക് മാത്രമേ നമ്മൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. 660 താഴെയാണെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടെസ്റ്റിംഗ് കളർ വിഷൻ. നോർമൽ റൂം ഇലൂമിനേഷനിൽ നമ്മൾ വിഷ്വൽ എക്വിറ്റി മെഷർ ചെയ്യുന്ന ഏകദേശം അതേ ഇലൂമിനേഷൻ തന്നെയാണ് നമ്മൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഒരു ഒരു 1 arm distance ഒരു 60-70 centimeters നമ്മൾ ഈ ഇഷിഹാര ചാർട്ട് ഹോൾഡ് ഓൺ ചെയ്യുക. ഓരോ പ്ലേറ്റിനും 4 seconds ആണ് നമ്മൾ റെസ്പോൺസ് ടൈം കൊടുക്കുക. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 5 seconds. 5 seconds കൂടാൻ പാടില്ല. വിതിൻ 4 seconds യു ഷുഡ് ഗെറ്റ് ദി റെസ്പോൺസ് ഫ്രം ദി പേഷ്യൻ്റ്. അങ്ങനെയാണ് ഓരോ പ്ലേറ്റും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കളർ വിഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി കളർ വിഷൻ ഡിഫെക്ട്സിനെ കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. കളർ വിഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രോഡ്ലി ഡിവൈഡഡ് ടു റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി ആൻഡ് ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി. അപ്പം കളർ വിഷൻ ക്യാൻ ബി ഓഫ് 3 types. ഡിഫെക്റ്റ് അല്ല, കളർ വിഷൻ ക്യാൻ ബി ഓഫ് 3 types. 1 is ട്രൈക്രോമാറ്റിസം. ട്രൈക്രോമാറ്റിസം മീൻസ് എല്ലാ കളേഴ്സും
ഈക്വലി കാണാൻ സാധിക്കും. ദ പേഷ്യൻ്റ് ഇസ് നോർമൽ. അപ്പം നോർമൽ പേഷ്യൻസിന് ഉണ്ടാവുന്ന കളർ വിഷൻ്റെ പേരാണ് ട്രൈക്രോമാറ്റിസം. ഇനി ഡൈക്രോമാറ്റിസം. ഡൈക്രോമാറ്റിസം ആസ് ദി നെയിം സജസ്റ്റ്, രണ്ട് കളേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കളർ ഡിഫക്റ്റീവ് ആയിരിക്കും, ഐദർ റെഡ് ഡിഫക്റ്റീവ് ആയിരിക്കും, ഗ്രീൻ ഡിഫക്റ്റീവ് ആയിരിക്കും, ഓർ ബ്ലൂ ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഡൈക്രോമാറ്റിസം എന്ന് പറയുന്നത്. ഇനി ഒരു തേർഡ് കാറ്റഗറി ഉണ്ട്, മോണോക്രോമാറ്റിസം എന്ന് പറയും. ഇറ്റ് ഇസ് എ റെയർ കണ്ടീഷൻ where the patient പേഴ്സൺ ക്യാൻ ഓൺലി ഐഡൻറ്റിഫൈ വൺ കളർ, ഒരു കളർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, രണ്ട് കളർ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം അതിനെയാണ് മോണോക്രോമാറ്റിസം എന്ന് പറയുന്നത്. അതർവൈസ് കോൾഡ് എസ് കളർ ബ്ലൈൻഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ വി ആർ ആക്ച്വലി ഡീലിംഗ് വിത്ത് ദി ഡൈക്രോമാറ്റിസം അഥവാ ട്രൈക്രോമാറ്റിസത്തിൻ്റെ അനോമലീസ് ഉണ്ട്. സോ ഇനി എന്താണ് കളർ വിഷൻ ഡെഫിഷ്യൻസി എന്ന് നമുക്ക് നോക്കാം. കളർ വിഷൻ ഡെഫിഷ്യൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. വൺ ഇസ് അനോമലി ആൻഡ് വൺ ഇസ് അനോപ്പിയ. ഓക്കെ, അപ്പം അനോമലി എന്ന് പറയുമ്പം ദർ ഇസ് സം പ്രോബ്ലം ഇൻ ഐഡൻറ്റിഫിക്കേഷൻ, ദറ്റ് ഇസ് ദർ ഇസ് എ കൺഫ്യൂഷൻ ബേസിക്കലി. അനോപ്പിയ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ദർ ദറ്റ് കളർ. ഓക്കെ, സോ നൗ വിൽ കാറ്റഗറൈസ് ഇൻ ടു റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസിയിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, റെഡ് ഗ്രീൻ കളേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം അഥവാ റെഡ് ആൻഡ് ഗ്രീൻ ആബ്സെൻ്റ് ആയിരിക്കാം. അപ്പോൾ പ്രോട്ടനോമലി, ഡ്യൂട്ടനോമലി, വി ഹാവ് ടു കാറ്റഗറീസ് ഇൻ ദ റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി, പ്രോട്ടനോമലി ആൻഡ് ഡ്യൂട്ടനോമലി. പ്രോട്ടനോമലി മീൻസ് ദ പേഷ്യൻ്റ് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് വിത്ത് റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ റെഡിനെ സാധാരണ ഗ്രീൻ ആയിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ദറ്റ് ഇസ് പേഷ്യൻ്റ് ഹാസ് എ ഡിഫിക്കൾട്ടി ഇൻ ഐഡൻറ്റിഫൈയിങ് റെഡ് ഫ്രം ഗ്രീൻ. റെഡ് കൂടുതലായിട്ട് ഗ്രീന് മാച്ച് ചെയ്ത പോലെ ആയിരിക്കും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ പ്രോട്ടനോമലി എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടനോമലി ഉണ്ട്, വേർ ദ പേഷ്യൻ്റ് ഹാസ് എ കൺഫ്യൂഷൻ ഫ്രം ഗ്രീൻ ടു റെഡ്. അപ്പോൾ ഗ്രീന് കൂടുതലും റെഡിഷ് ആയിട്ട് തോന്നുന്ന ഒരു ഡിഫക്റ്റാണ് ഈ ഡ്യൂട്ടനോമലി എന്ന് പറയുന്നത്. ഇനി പ്രോട്ടനോപ്പിയ ഉണ്ട്, ഡ്യൂട്ടനോപ്പിയ ഉണ്ട്. പ്രോട്ടനോപ്പിയ ദർ ഇസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റെഡ് കളർ, യു കെ നോട്ട് ഐഡൻറ്റിഫൈ റെഡ്. ഡ്യൂട്ടനോപ്പിയ മീൻസ് യു കെ നോട്ട് ഐഡൻറ്റിഫൈ ഗ്രീൻ. അപ്പം പ്രോട്ടനോമലി ഉണ്ട്, ഡ്യൂട്ടനോമലി ഉണ്ട്. പ്രോട്ടനോമലി ഡ്യൂട്ടനോമലി എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കൺഫ്യൂഷൻ ഫ്രം റെഡ് ആൻഡ് ഗ്രീൻ. റെഡ് കൂടുതലായിട്ട് ഗ്രീൻ ആയിട്ട് കാണുന്നത് പോലെ ഉണ്ടാവാം, ഗ്രീന് റെഡ് പോലെ കാണുന്നുണ്ടാവാം. സോ ദറ്റ് ഇസ് പ്രോട്ടനോമലി ആൻഡ് ഡ്യൂട്ടനോമലി. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ഇസ് കോൾഡ് ആസ് പ്രോട്ടനോപ്പിയ ആൻഡ് ഡ്യൂട്ടനോപ്പിയ. ഇനി യെല്ലോ, ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി. ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി നേരത്തെ പറഞ്ഞതുപോലെ അത്ര കോമൺ അല്ല, പക്ഷെ എന്നാൽ പോലും ഒരു അക്വയർഡ് ഡിഫക്റ്റ് ആയിട്ട് ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി നമ്മൾ കാണാറുണ്ട്. ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസിയിൽ പേഷ്യൻസിന് ബ്ലൂ ആൻഡ് ഗ്രീൻ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, യെല്ലോ ആൻഡ് റെഡ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ആ ഒരു ഡിഫക്റ്റാണ് ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ ട്രൈറ്റനോമലി ആൻഡ് ട്രൈറ്റനോപ്പിയ എന്നാണ് നമ്മളതിന് പേര് കൊടുക്കുക. ട്രൈറ്റനോമലി എന്ന് പറയുമ്പോൾ അഗെയിൻ ദർ ഇസ് എ കൺഫ്യൂഷൻ, ആ ഒരു കളറിനെ മിസ്മാച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റേത് ദർ ഇസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബ്ലൂ കളർ, അതിനെയാണ് നമ്മൾ ട്രൈറ്റനോപ്പിയ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കളർ വിഷൻ ഡിഫക്ട്സ്. അപ്പം കളർ വിഷൻ ഡൈക്രോമാറ്റിസം എന്ന് പറയുമ്പോൾ ഒരു കളർ ഡിഫക്റ്റ് ആയിരിക്കും, ഐദർ ദർ ഇസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് വൺ കളർ ഓർ ദർ ഇസ് എ കൺഫ്യൂഷൻ ഓഫ് വൺ കളർ. അപ്പോൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അനോമലി എന്ന് പറയും, ആബ്സെൻസ് വരികയാണെങ്കിൽ അനോപ്പിയ എന്ന് പറയും. പ്രോട്ടനോപ്പിയ ഇസ് റിലേറ്റഡ് ടു റെഡ്, ഡ്യൂട്ടനോപ്പിയ ഇസ് റിലേറ്റഡ് ടു ഗ്രീൻ, ആൻഡ് ട്രൈറ്റനോപ്പിയ ഇസ് റിലേറ്റഡ് ടു ബ്ലൂ. ഇങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കി വെക്കേണ്ടത്.